അപ്പം ബോട്ടിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1950 രൂപയേ ഉള്ളൂ, അതാണ് പറയുക. വളരെ ചീപ്പായിട്ടുള്ള ഒരു ആവറേജ് ലെവലിലൊരു വോഡ്കയായിട്ട് മാത്രമേ നമുക്കിനെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ഐറ്റംസ് എല്ലാം വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. യെസ് മിസ്റ്റർ വോട്ട്മാൻ, വെൽക്കം ബാക്ക്. കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. വോഡ്ക ആയതുകൊണ്ട് തന്നെയും അതിൻ്റെ കോമ്പിനേഷൻ ഇതായതുകൊണ്ടും സാധനങ്ങളെല്ലാം സജ്ജമാണ്. അപ്പം പണി നടത്തിയാലോ. എപ്പോഴും പറഞ്ഞാൽ കളയണോ അല്ലേ? അതിന്റെ രീതി അങ്ങനെ ആണ്. സോഡ സർബത്താണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷസ് ഇൻ റംബ. ഇവിടുത്തെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ്ങും ബെറ്റർ ചോയ്സ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഗായ്ത്തോടെന്ന് പറയും. ചിക്കനാണ് ഗായ്ത്തോ. അപ്പോൾ ഫസ്റ്റ് ചിയേഴ്സിന്റെ സമയം എത്തിക്കഴിഞ്ഞു. സോ മിസ്റ്റർ വാട്ടർമാൻ, എങ്ങനെയുണ്ടായിരുന്നു താങ്കളുടെ എക്സ്പീരിയൻസ് വിത്ത് സൂപ്പർ ഓസ്കാർ വോഡ്ക? ലൈമിന്റെ എന്താ ജ്യൂസ് മാത്രം ഇട്ടാൽ മതി, ലൈമറിന്റെ ഒരു കാര്യം ഇല്ലായിരുന്നു. കയ്പോല കയ്പുണ്ടോ? അതെ, അരങ്ങട ആയിരിക്കാം. ഓക്കെ മിസ്റ്റർ വാട്ടർമാൻ, നമ്മുടെ ഗായത്തോടൊന്ന് പിടിച്ചു നോക്കുന്ന. യെസ്, ആയുധങ്ങൾ എടുക്കുക. ചൂടാലിക്കാൻ സാധ്യതയുണ്ട്. ചൂട് നമുക്കൊരു വെല്ലുവിളി അല്ലേ. അതെ, ആ അതൊരു ഫീൽ ഉള്ള. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ദി ബോട്ടിൽ സേസ് ഇറ്റ്സ് ജസ്റ്റ് എ ലൈറ്റ് വോഡ്ക വിച്ച് ഹാസ് ലെസ് ആൽക്കഹോൾ content compared to the other vodkas. Okay, so let's do this, let's taste it. Adhe pakshe nammal chellana violet vekkumbodhu thana aa oru spirit in the feel kittunnundu. Actually aa oru inflammation, aa oru pohachil namukku feel cheyyunnundu. Pakshe sangathi valare light aanu, simple. Karan njan ippo soda olichu kudichikkunnathane edesham enda ഈ ഒരു അളവിലേ മാത്രമേ സോഡ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും പച്ചവെള്ളം കുടിക്കുന്ന ഒരു ഫീലാണ് ആക്ച്വലി കിട്ടുക. നാരങ്ങയും കൂടെ ഒഴിച്ച് പിഴിഞ്ഞത് കൊണ്ട് തന്നെ നാരങ്ങയുടെ ചെറിയൊരു ഡിഫക്റ്റ് പോലെ ചെറിയൊരു കയ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ വോഡ്കയുടെ ഒരു തരത്തിലുള്ള ടേസ്റ്റോ ഫ്ലേവറോ ഒന്നും തന്നെ ഫീൽ ആയില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. പിന്നെ അതുപോലെ നോസിങ് ആണ് ആദ്യം പറയേണ്ടി വരുന്നത്. നമ്മുടെ സ്പിരിറ്റിന്റെ തന്നെ അല്ല, വേറെ ഒരു ഫ്ലേവേഴ്സിന്റെയോ ഒരു തരത്തിലുള്ള ഇൻഗ്രീഡിയൻസിന്റെയും ഒരു നോട്ട് വരുന്നില്ല. പ്യുവർ സ്പിരിറ്റിന്റെ തന്നെ മണമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് അതുപോലെ തന്നെ വളരെ തിന്നാണ്, അത് ഞാൻ നമുക്ക് മൂക്കിലോട്ട് ഇടിച്ചു കയറുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഫീലും ഇല്ല. അപ്പൊ സംഗതി എന്തായാലും എനിക്ക് തോന്നുന്നില്ല അത്ര ഒരു പവർഫുൾ വോഡ്ക അല്ല എനിവേ, കാരണം 37 point something ഉള്ളൂ ഇതിന്റെ ആൽക്കഹോൾ കണ്ടന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ഒരു നല്ലൊരു വോഡ്കായിട്ട് എനിക്ക് തോന്നുന്നില്ല, എന്റെ ഒരു അഭിപ്രായമായിട്ടാ പറയുന്നത്. അപ്പൊ സംഗതി എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത റൗണ്ട് നമുക്ക് മൈക്കോടി ഒഴിച്ചേക്കാം. അത് കളയാണ്, കയ്പുണ്ടല്ലേ. വേറൊരു പീസ് എടുത്തിരുന്നില്ല, പിഴിയാണ്ട്. ചിലപ്പോ തോടിന്റെ കയ്പായിരിക്കും. എന്നാ പിന്നെ എനിക്കിവിടെ പിഴിഞ്ഞോ. തോടവിടെ Come on.
നമ്മുടെ സ്റ്റൈലാണ് അത്. എങ്ങനെ നമ്മുടെ സ്റ്റൈലാണ്? അതെ, ഒരെണ്ണം അങ്ങ് കളയുന്നു, ഒരെണ്ണം അങ്ങ് ഇടിയ. ഭൂമി ദേവിക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. അതെ, വാട്ടമേ, താങ്കൾക്ക് ഫുഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫുഡ് ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ചെറിയൊരു മധുരം. മധുരത്തിൽ നമ്മൾ ചിക്കൻ ആണെങ്കിലും ബീഫ് ആണല്ലോ മട്ടൺ ആണല്ലോ, മധുരത്തിൽ വെച്ച് കഴിച്ചിട്ട് ഒരു കാര്യമില്ല, സ്പൈസി ആണ്. കറക്റ്റ് ആവുന്ന ടേസ്റ്റ്. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാല് നിങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. എക്സ്പീരിയൻസ് ചെയ്യണം, പക്ഷേ ഇത് ഒരു മടുപ്പ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, ഇതെല്ലാം അടിക്ക് നമ്മൾ ടച്ച് ആയിട്ട് ഉപയോഗിച്ചാലും അല്ലാതെ എന്തിനേലും കൂടെ ആഹാരത്തിനും കൂടെ കഴിക്കാൻ എടുത്താലും മധുരമായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ലോങ് ആവുന്നതിൽ ടേസ്റ്റ്. അതെ, ഇപ്പൊ എന്താ എനിക്കിത് തത്തുമ്പോൾ പേഴ്സണലി എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണത്. ഞാൻ നമ്മുടെ വാട്ടർമാൻ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു, കാരണം പക്ഷേ മധുരം മാത്രമല്ല ആവശ്യത്തിന് എരിവും ഉണ്ട് അല്ലേ? എരിവ് അവിടെ എവിടെയൊക്കെ ആയിട്ട്? അതെ, എരിവ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടൊരു സാധനമായതുകൊണ്ട് ആയിരിക്കും എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്, കാരണം ഞാൻ കാലങ്ങളായിട്ട് ഇത് കഴിക്കുന്ന സാധനമാണ്. എന്നാലും എനിക്ക് ഓക്കെയാണ്, പക്ഷേ ഓരോരുത്തർക്കും ഓരോ രുചികളാണല്ലോ. സോ ദാറ്റ്സ് എ തിങ് ആക്ച്വലി. വാട്ടർമാൻ കൂടുതൽ എപ്പോഴും സ്പൈസി ഫീലാണ്, എപ്പോഴും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ തൃശ്ശൂർ വീടുകളിൽ നമ്മൾ കണ്ടതാണ്, നമ്മൾ ആ ഡ്രാഗൺ ബീഫ് മേടിച്ച സമയത്തും വാട്ടർമാൻ ആ ഒരു മധുരം ഫീൽ ചെയ്ത് കാരണം പുള്ളിക്കാരൻ അതിനോട് അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ബട്ട് ഐ ആം പെർഫെക്ട്ലി ഓൾ റൈറ്റ് വിത്ത് ദാറ്റ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഫുഡ് മേ ബി ഇറ്റ് വേരീസ് ആക്ച്വലി അപ്പോൺ ഇൻഡിവിജ്വൽസ്. പക്ഷേ മദ്യം അതുപോലെ അല്ലല്ലോ, എല്ലാവർക്കും പെർഫെക്റ്റ്ലി സ്യൂട്ട് ആവുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം. സോഡാനറിയ, അതെ, അധികം പവർ ഇല്ലാത്ത ലിക്കറും കൂടെ വോഡ്ക ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും അല്ലേ? തീർച്ചയായും. അതുകൊണ്ടാണ് പ്രശ്നം സോഡ ഒഴിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ലോ പഞ്ച് വോഡ്കയാണ്, അതായത് പവർ ഇല്ലാത്തൊരു വോഡ്കയാണ്, അതായത് ആൽക്കഹോൾ കണ്ടന്റ് വളരെയധികം കുറവാണ്. സോ ഐ എം ഗോണ ഡു ദിസ് ഓൺ ദ റോക്സ്. ഒന്നും പറയാനില്ല, സംഭവം നീറ്റ്, ഒരു നമുക്കൊരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരത്തിലുള്ള കണ്ടന്റും ഇല്ല. സോ സിമ്പിൾ, എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഡ്രൈ അടിച്ചതായിട്ടുള്ള ഒരു ഫീലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, കാരണം അത്രയും സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയൊരു വോഡ്ക. ഇതൊരു ആവറേജ് അല്ല, ബിലോ ആവറേജ് വോഡ്ക ആണെന്നാണ് ഞാൻ പറയുന്നത്. ദാറ്റ്സ് മൈ കൺക്ലൂഷൻ ഫോർ ദിസ് വോഡ്ക. ഇതൊരു കിക്കിന് വേണ്ടി നിങ്ങൾ കഴിക്കാനായിട്ട് ഒരിക്കലും ഈ ഒരു വോഡ്ക ചൂസ് ചെയ്യരുത്, ബിക്കോസ് യു വിൽ ബി ഡിസപ്പോയിന്റഡ്. കാരണം ഒരു പവർ ഇല്ല, ഒരു എഫക്റ്റീവ് ഇല്ല, വേസ്റ്റ് ഓഫ് എ വോഡ്ക ആൻഡ് ടു മച്ച് ഡിസപ്പോയിന്റഡ്. കാരണം രണ്ട് പേരെയും മേടിച്ചുള്ളൂ, അത് തത്തുമ്പോൾ ഭാഗ്യം എന്ന് വേണേൽ കരുതാനാണ്. കാരണം ഇതുപോലൊരു വോഡ്ക, ഞാനിപ്പോൾ ഇത് കുറ്റം പറയുമല്ല, അല്ല ആക്ച്വലി ഇത് കുറ്റം പറയേണ്ട കാര്യം ഒരുപാട് ഉണ്ട്. കാരണം ഇത്രയും ലോ ക്വാണ്ടിറ്റി ആൽക്കഹോൾ കണ്ടന്റ് ഒരു സാധനം ഇറക്കാൻ പാടില്ല. കാരണം ഈവൻ ഡ്രൈ അടിച്ചിട്ടും ഒന്നും ഫീൽ ചെയ്യുന്നില്ല, കിക്കോ ഇല്ല, കുടിക്കുമ്പോൾ മദ്യപാടുന്നൊരു ഫീലും ഇല്ല. ഐ ആം ടു മച്ച് ഡിസപ്പോയിന്റഡ്. അപ്പോൾ എന്നിരുന്നാലും ഇതിലും പറ്റ ഒരു ബിയർ അടിച്ചാൽ കിക്ക് കിട്ടും, രണ്ട് പെഗ് അടിക്കുന്ന സ്ഥാനത്ത് ഒരു ബിയർ അടിച്ചാൽ ഇതിനേക്കാളും കുറച്ചുകൂടെ പറ്റ കിക്ക് കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം കുറച്ച് കാലങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കതേ പറയാനുള്ളൂ, ടു മച്ച് ഡിസപ്പോയിന്റഡ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നെഗറ്റീവ് പറയുന്നത്. കാരണം ഞാൻ നെഗറ്റീവ് ഇതുവരെ ഒരു ബ്രാൻഡിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ഏതൊരു ബ്രാൻഡിലും എൻ്റെ അഭിപ്രായമായിരിക്കും ഒരു പക്ഷേ ഞാൻ പറയുന്നത്, പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആബ്സലൂട്ട്ലി നെഗറ്റീവ്. പിന്നെ ഫ്ലേവറില്ല, കിക്കും ഇല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എരിവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മധുരം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, നീ വല്ല മിട്ടാവല കഴിച്ചാ മധുരം ഫീൽ ചെയ്യുന്നില്ലേ? ഇല്ല, പക്ഷെ ഇത് കാഴ്ചയിൽ തന്നെ ഇവിടെ കാണുമ്പോഴേ അറിയാം മധുരമാണ്. മധുരത്തിന്റെ ആ ഒരു സെറ്റിൽമെന്റ് ഇതിനകത്ത് കിടപ്പുണ്ട്, നോക്കിയേ കാഴ്ചയിൽ തന്നെ ഇത് കാണുമ്പോഴേ അറിയാം മധുരമാണ്. പിന്നെ ഇച്ചിരി എരിവ് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റെഡ് ചില്ലിയുടെ കുറച്ച് ഒരു സീഡൊക്കെ കിടപ്പുണ്ട്, റെഡ് ചില്ലിയുടെ ചെറിയ സീഡ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്, അതിന്റെയാണ് ചെറിയൊരു എരിവുള്ളത്. വേറെ പ്രത്യേകിച്ച് എരിവ് കണ്ടന്റായിട്ട് ഒന്നും ഇല്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ ഗസ്, അത് വേറൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഞാൻ പലപ്പോഴും പറഞ്ഞോണ്ട് എനിക്ക് എരിവ് എനിക്ക് അത്ര ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, അതുകൊണ്ടായിരിക്കാം ചെറിയ എരിവും എനിക്ക് വലിയ എരിവായിട്ട് തോന്നുന്നത്. ചിലപ്പോ അതായിരിക്കും കാരണം.
നമ്മുടെ വാട്ടർമാൻ ബ്രങ്കൻസി എന്നൊക്കെ പറഞ്ഞ എരിവില് മെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടായിരിക്കും അവർക്ക് ഇതൊന്നും ഒരു എരിവായിട്ട് തോന്നുന്നത്. അപ്പോൾ എന്റെ ഫോൾട്ടാണ്, ഞാൻ എരിവ് എനിക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കും എനിക്കിതൊക്കെ എരിവായിട്ട് തോന്നുന്നു. ഗൈസ്, അപ്പൊ നമ്മുടെ കിക്ക് വരുത്താനുള്ള സാധനം എത്തിക്കഴിഞ്ഞു. ബട്ട് വയസ് വന്നാലും വാട്ടർമാൻ കിക്കായിട്ടൊന്നും അല്ല, പുള്ളി ആസ്വദിക്കുകയാണ് അല്ലേ. ബഡ്വൈസറിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു സാമ്പിൾ വെടിക്കട്ടെ. നമ്മുടെ സുബ്രോസ്ക സാധനം ബാലൻസ് ഉണ്ട്. ടിക്കറ്റ് എന്ന് പറയുന്നത് അതെ, ഒരു ചെറിയൊരു പാളിപ്പടക്കം. തീരണ സമയം കഴിഞ്ഞു, ഫസ്റ്റ് ഞാൻ അടിച്ചു കിടക്കണ്ടേ. സത്യമാണ്. ബിയർ മുഴുവൻ എന്ത് വെച്ചാ, ഇതാണ് ഈ ഗ്ലാസിന്റെ കുഴപ്പം. ഇത് സ്ലോ മോഷൻ വീഡിയോ അല്ല, പക്ഷെ ഞാൻ ഏതായാലും ആ പരിപാടിക്കില്ല. എനിക്ക് എൻജോയ് ചെയ്യണം. എനിക്കൊരു ബിയർ ഗ്ലാസ് നിറഞ്ഞിരിക്കാൻ ഇങ്ങനെ ഇഷ്ടമല്ല. ജസ്റ്റ് ലൈക്ക് ദിസ്. അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളത് ചേസ് ചെയ്യാം. ഓക്കെ ഓക്കെ മിസ്റ്റർ വാട്ടർമൻ, താങ്കൾ എങ്ങനെയാണ് ഇത് കഴിക്കാൻ പോണത്? ചേസ് പറഞ്ഞാൽ പിന്നെ നമ്മള് വെക്കത്തില്ല, അതാണ് നമ്മുടെ രീതി. അതെ, പോകുന്ന പറഞ്ഞാണ് താഴെ കിടക്കുന്നു. സ്ട്രോ മേടിക്കണോ? ഇപ്പൊ നമ്മുടെ ഗായത്തോട് നമ്മുടെ വാട്ടർമാൻ അത്ര പ്രിഫറൻസ് ഇല്ല, ബിക്കോസ് ഹി ഡസന്റ് ലൈക്ക് സ്വീറ്റ്നസ്. ബട്ട് ദ കമ്മിറ്റ്മെന്റ് ഈസ് ദേർ. All right. Guys, ഇതൊക്കെയാണ് ആക്ച്വലി കാണുന്നില്ല നിങ്ങൾ. ഇതൊക്കെ പുന്നമടക്കാർക്കൊക്കെ, ഇതൊക്കെ പുന്നമട ഏരിയ ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ നക്ഷത്രമേളയിൽ ഉത്സവം പോലെയാണ്. കാരണം വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു മഹാത്ഭുതമാണ് ഈ കാണുന്നത്, അതായത് നമ്മുടെ വള്ളംകളിയൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം ഇത് പൊടി തൃശൂർക്കാർക്കൊക്കെ, തൃശൂർ പൂരം എന്ന് പറയുന്ന പോലെ പുന്നമടക്കാർക്കും പ്രത്യേകിച്ച് ആലപ്പുഴക്കാർക്കും ഇതെന്ന് പറഞ്ഞാൽ ഒരു മഹാത്ഭുതമാണ്, മഹാ ഉത്സവമാണ് ആക്ച്വലി. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ടില്ലേ, അങ്ങനെ ഫിനിഷിംഗ് പോയിന്റ് മുതല് ത്രൂവാട് കോടതി പാലം വരെ ഇതേ സെറ്റപ്പാണ്. അവരുടെ മനസ്സിലെ സന്തോഷമാണ് ഈ രൂപത്തിൽ കാണുന്നത്, കണ്ടില്ലേ. റോഡിൽ തിരക്കും ബഹളമൊക്കെ കണ്ടില്ലേ. അവിടെ എന്തോ പരിപാടി ഉണ്ടല്ലേ, അവിടെ വള്ളങ്ങളുടെ എന്തോ പരിപാടി. നല്ല സ്പോട്ടാണ് കറക്റ്റ്, നമ്മുടെ എൻഡക്സിന്റെ തൊട്ട് സൈഡിലും അതുപോലെ തന്നെ ആൾക്കാർക്ക് നിർത്താനായാലും വണ്ടി പാർക്കിങ്ങിനായാലും ഒരുപാട് സ്പേസ് ഉണ്ട്. അനധികൃത പാർക്കിംഗ് കാര്യങ്ങളൊന്നും നമ്മളിപ്പോ പാർക്ക് ചെയ്തല്ലോ, ഒരുപാട് സ്പേസ് ഉണ്ട്. ഈസി ആയിട്ട് ഭക്ഷണത്തിന്റെ കാര്യം എനിക്ക് അറിയാനില്ല, കാരണം ഭക്ഷണം നമ്മളിവിടെ വന്ന് ലാൻഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നിരുന്നാലും സംഭവം കിടുവാണ് ഒരു നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ താഴെ ഡൗൺസ്റ്റേഴ്സ് ആണ് അവരുടെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ ആക്ച്വലി. പഴയ കുപ്പിയിലും നമ്മൾ വരുന്ന സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം, ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഫുഡ് വന്നിട്ട് പറയാം. ഞാൻ പൊറോട്ട ഉണ്ട്, നെയ്ച്ചോറ് കാര്യങ്ങൾ, പൊറോട്ട അരിപ്പത്തിരി കുട്ട്, പൊറോട്ട അരിപ്പത്തിരി കുട്ട്, ചിക്കൻ കൊണ്ടാണ്, ബീഫ് കറി, ബീഫ് ദോശ, ബീഫ് ഫ്രൈ, മിസ്റ്റർ വാട്ടർമാൻ താങ്കൾക്ക് എന്താ വേണ്ടത്? പുട്ടുണ്ടോ? പുട്ടുണ്ട്, ചിക്കൻ
ചിക്കൻ എന്തോ കൊണ്ടാടാ ചിക്കൻ കൊണ്ടാടാൻ മന്ത്രി ഞാൻ റോക്കിന്റെ കറിയുണ്ടായി ചിക്കൻ ദോശ അറിയാൻ കഴിഞ്ഞു. ഇപ്പൊ ഉള്ള ചിക്കൻ കൊണ്ടാടാം എനിക്ക് റോക്കിന്റെ ഫ്രൈ വേണ്ടി കറി ബീഫ് റോസ്റ്റ് ഫ്രൈ കറി ബീഫ് റോസ്റ്റ് അല്ല പുട്ട് പുട്ട് എനിക്ക് പൊറോട്ട പൊറോട്ടയും ഒരു ചിക്കൻ കൊണ്ടാടും ആ ചേട്ടാ ഒരു മിനി ഷെയ്ക്ക് വല്ലതും ഉണ്ടോ ഷെയ്ക്ക് വല്ലതും ഉണ്ടോ എല്ലാം കഴിഞ്ഞല്ലേ ആയിക്കോട്ടെ വേറെ ദിവസം കേട്ടോ അല്ലേ എംടിയുടെ ഐറ്റംസ് എത്തിക്കഴിഞ്ഞു പൊറോട്ട വിത്ത് ചിക്കൻ കൊണ്ടാട്ട ചിക്കൻ ഡെലിവറി ചെയ്യാം. നമുക്ക് പൊറോട്ടയും ഗ്രേവിയും ഒന്ന് പറയും. എന്തേ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു തന്നെ ചിക്കൻ ഗ്രേവി ഉണ്ട്, കുരുമുളക് കാര്യമായിട്ട് ഇട്ടുണ്ട്. എന്തേ പൊറോട്ട വേണ്ടേ? പൊറോട്ട മാറ്റി പിടിക്കാന്ന് വെച്ചല്ലേ വേഗം അപ്പഴേ മനസ്സിൽ ഉറപ്പിച്ച് പുട്ടാവി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. അതാണ് താമസം. പുട്ട് കഴിക്കാൻ പുട്ട് ദേ പുട്ടല്ലോ പുട്ടും കേട്ടാണ് വീട്ടില് സത്യം. ബീഫ് റോസ്റ്റ് എത്തി കഴിഞ്ഞു. കൂട്ടത്തിൽ പപ്പടവും പപ്പട കാച്ചി പപ്പട കുത്തങ്കട്ടനം പറഞ്ഞ സീക്കിരി ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളു അത്. അതെ അതാണ് അവരുടെ മോട്ടിവേഷൻ. സെയിം സെറ്റിൽമെന്റിൽ പടമൊക്കെ വരച്ചു വെച്ചേക്കും, പക്ഷെ പുട്ടൊന്നും പറയില്ല. നല്ല അടിപൊളി പുട്ട്, പൂ പോലെ ഇരിക്കുന്ന പുട്ട്. ആവി പറക്കുന്ന Everybody dance.
ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ചിക്കനും ബീഫും കട്ട്ലറ്റ് അത് കുഴപ്പമില്ല. അതെ, അതെ, പത്ത് ഷേപ്പിലുള്ള ബീഫ് ഇത് മാത്രമേ ഉള്ളൂ. ബീഫല്ല, ഒരു പീസ് ഇത് മാത്രമേ ഉള്ളൂ. ഇതിനുള്ള ചിക്കൻ ഒരു വ്യത്യാസമില്ല. അതെ, എല്ലാരും ഒരേപോലെ ഇരിക്കും. എല്ലാരും സെയിം. ആ, നല്ല മുളകും എല്ലാം ഉണ്ടല്ലോ അതിനത്. ചിക്കൻ കടലിന് പിടിക്കാം. ഇങ്ങനെ കഴിച്ചാൽ എന്താ പറ്റുക എന്നറിയണ്ടേ? നമുക്ക് നോക്കാം, ഒന്നും പ്രത്യേകിച്ച് പറ്റാനില്ല. പൊറോട്ടയും ചിക്കനും കഴിക്കുന്ന ഫീലും മസാല കറിയും. അപ്പം ഞാൻ ഏതായാലും സുല്ലിട്ടു, നമ്മുടെ വാട്ടർമാൻ ഒരു പൊറോട്ടയ്ക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. ഷേക്കൊക്കെ കഴിഞ്ഞു പോയ കഴിഞ്ഞു, ഇനി വാട്ടർമാനിൽ റെസ്റ്റ് ഇല്ല. പാലക്കാട്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് വാട്ടർമാൻ. അതെ, ഇഷ്ടപ്പെടാത്ത ആണോ അതിന്റെ രീതി കഴിക്കണം? തീർച്ചയായിട്ടും. ചിക്കൻ കൊണ്ടാട്ടം അടിപൊളി പുട്ടും ബീഫ് റോസ്റ്റ് സൈഡിലായതുകൊണ്ട് തന്നെ it's more like it. Okay guys, appo nammada bill etti kayi. Okay da, thank you. Teethayile nammada tinnadinte bill nu parayumbol 330.